everyone, welcome back. In the share nalla crispy and tasty aayittulla oru adipoli spring roll recipe aanu. Nalla healthy aanu, nalla tasty aanu kaikkan vendite. Namukku iftarinte time ilellam pettanu undakkan pattiya oru recipe koodiyaanu. Appo endayalum video full aayittu kandokka. Ishtavaanengile marakkanda like button onnu press cheyane. Appo ee oru roll undakkan vendite aadi namukku filling undakkanam. Adinayittu njan oru pan like 3 tablespoon oil oichu kodukkunnundu. Oil nannayittu onnu choodayittu vannu kaniyale ulli ittu kodukkam. Oru rendu medium size la ulli naalayittu cut cheedittu slice aayittu eduthana. Ṭa nere nere idayittu cut cheedu edukkanam. Nammal snacks nal undakkumbo angane cheyyana nalladu. Ilekku korchu uppum koodi add aakkitte nallona onnu vaayittu edukkam. ഉള്ളി നല്ലവണ്ണം വഴന്നു കഴിഞ്ഞാൽ മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കി കൊടുക്കുക. സ്നാക്സ് എല്ലാം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഫില്ല് ചെയ്യാനെല്ലാം കുറച്ചും കൂടി നല്ല എളുപ്പമായിട്ട് ഉണ്ടാവാന്. ചോപ്പറിലൊന്നും ഇട്ടിട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റാണ് ആഡ് ആക്കി കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂണ് ചില്ലി പേസ്റ്റ് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഇത് പേസ്റ്റ് ആക്കി വെക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇഞ്ചി ഒന്ന് ചതച്ചിട്ടും പിന്നെ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് എരിവിന് ആവശ്യത്തിന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്താലും മതി. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം. ഇഞ്ചിയും പച്ചമുളകെല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചോളും. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി ഇത് ഈ ഒരു മസാല രണ്ടും നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ആക്കി കൊടുക്കുക. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആഡ് ആക്കി കൊടുക്കണം കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവാൻ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഗരം മസാല നല്ല ഫ്ലേവറുള്ള ഗരം മസാലയാണ് കേട്ടോ. ഞാനും ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലൊന്ന് കണ്ടുനോക്കുക കേട്ടോ. പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാല എല്ലാം നല്ലോണം ഒന്ന് വഴന്ന പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഒരു ഹാഫ് പിന്നെ ക്യാരറ്റിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു പകുതി ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ക്യാബേജ് ഒരു അരക്കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ആഡ് ആക്കി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാല എല്ലാം നല്ലോണം ഇതിൽ പിടിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ആക്കി കൊടുക്കുക. ഒരു കപ്പ് ചിക്കനാണ് ആഡ് ആക്കി കൊടുക്കുന്നത്. ഞാനിത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ചിക്കൻ ഇതുപോലെല്ലാം വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ എടുത്തിട്ട് ഇങ്ങനെ ആഡ് ആക്കി കൊടുത്താൽ മതി. ഫില്ലിംഗ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ചധികം എല്ലാം കുക്ക് ചെയ്ത് വെക്കുമ്പോൾ, അപ്പോൾ ഞാനിത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണ് ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ചിക്കനിലും ഈ ഒരു മസാലയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി വരുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനിടയിൽ ചെറിയ ചെറിയ പീസ് ആക്കി കൊടുക്കണം കേട്ടോ. വലിയ പീസിലുണ്ടെങ്കിൽ ഇനി അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ സ്നാക്സിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം മല്ലിയിലെല്ലാം ആഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഒരു മസാലയ്ക്ക് ഉണ്ടാവാൻ. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. സ്പ്രിംഗ് റോളിനുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു മൈദയും വെള്ളവും കൂടി ചേർത്തിട്ടൊരു മിക്സ് റെഡിയാക്കിയെടുക്കണം. നമുക്ക് പിന്നെ നമ്മൾ സ്പ്രിംഗ് റോൾ റെഡിയാക്കിയെടുക്കുന്നത് ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് മൈദയും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ പാകത്തിന് ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്വിസിൻ്റെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് എടുക്കുന്നത്. ഇത് 20 ഷീറ്റ് ഉണ്ടാവും കേട്ടോ ഇതിൽ. ഇത് 3 എണ്ണം എനിക്ക് ഇവിടുന്ന് ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ സ്പ്രിംഗ് റോളെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ ഷീറ്റിൽ ചെയ്യുമ്പോൾ ആണ് കുറച്ചുകൂടി ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ. ഇല്ലെങ്കിൽ പിന്നെ സാധാരണ റോളാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ദോശ വെച്ചിട്ടുള്ള റോളിൻ്റെ വീഡിയോയെല്ലാം മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു ഷീറ്റിലേക്ക് ഫില്ലിങ് പിന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫില്ല് ചെയ്യാൻ പാടില്ല. ഫില്ലിങ് കുറേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു പാകത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആദ്യം ലെവൽ ചെയ്ത് കൊടുക്കുക. നീളത്തിൽ നല്ലോണം ലെവലാക്കിയതിന് ശേഷം മാത്രം ഒരറ്റം മറ്റേ അറ്റത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ആദ്യം ഈ ഒരറ്റം സെൻറ്ററിൽ ആക്കി കൊടുക്കുക. എൻ്റെ രണ്ട് ഭാഗവും നല്ലോണം മടക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം മടക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് എണ്ണയിൽ പോയിട്ട് കുറേ എണ്ണ കുടിക്കാനും അങ്ങനെയുള്ള ചാൻസ് വരും. അപ്പോൾ എന്തായാലും നല്ല ടൈറ്റായിട്ട് തന്നെ രണ്ട് സൈഡും ആദ്യം മടക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റത്ത് നമ്മുടെ മൈദ മിക്സില്ലേ അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ.
മൈദാ മിക്സ് നല്ലോണം തേച്ച് കൊടുത്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിലും ഇത് നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോൾ ഡ്രൈ ആയി പോവും. അപ്പോൾ ഇത് ഒട്ടിയതെല്ലാം ഇളകി വരാൻ തുടങ്ങും. അപ്പോൾ നല്ലോണം മൈദാ മിക്സ് ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം റോൾ ചെയ്തെടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലുള്ള എയർടൈറ്റ് കണ്ടെയ്നറെല്ലാം നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ, കുറച്ചധികം മസാലയെല്ലാം ആക്കിയിട്ട് കുറേയെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇത് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു 10-20 ദിവസമെല്ലാം ഇതെന്തായാലും ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിനി ഫ്രൈ ആക്കി കാണിക്കാം. ഓയില് നല്ലോണം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ലോണം ചൂടാണ് കേട്ടോ. നല്ല ഹീറ്റായ ഓയില് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വയ്ക്കരുത്, ഇത് വേഗം കളർ ചേഞ്ച് ആവും കേട്ടോ. നേരെ ലീഫല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കളർ ചേഞ്ച് ആയിട്ട് വരും, പെട്ടെന്ന് കുക്കായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് നല്ലോണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും, നമുക്ക് പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോള് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലായാൽ ഞാൻ പറഞ്ഞില്ലേ കരിഞ്ഞു പോകുന്ന പ്രശ്നമെല്ലാം വരും, അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ആക്കിയിട്ടില്ല കേട്ടോ, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ആക്കി എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും ഫ്രൈ ആക്കാമല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഈ ഒരു ഷീറ്റെല്ലാം വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. പിന്നെ ഈ ഒരു മസാല ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലക്ക്. ചിക്കൻ മസാലയും ഗരം മസാലയിൽ ഇട്ടിട്ട് ആക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇഫ്താറിന്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ന്യൂ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.